പരിഹസിക്കൽ ഹറാമല്ലേ. അതുകൊണ്ട് നന്നായി ഓർത്തോളണം. ചില മുത്തഅല്ലിമീങ്ങൾ പള്ളിയിൽ ഉറുദിക്ക് വരും. ഏതോ ഒരു നാട്ടിൽ നിന്ന് ഒരു ഉറുദിക്ക് വന്ന മുത്തഅല്ലിമിനെ ചിലപ്പോ ആ നാട്ടിലുള്ള ആള് ചിലപ്പോ മുത്തഅല്ലിമീങ്ങളെ നന്നായി സ്നേഹിക്കുന്ന ആള് തന്നെ ആയിരിക്കും. പക്ഷേ ഈ മുസ്ലിയാരെ ഒന്ന് കശക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കും. മുത്തഅല്ലിമീങ്ങളെ കശക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോ മറുപടി കേട്ടാൽ നീ പൊട്ടിച്ചിരിക്കും, നീ പരിഹസിക്കും. നിന്റെ നോമ്പ് നഷ്ടപ്പെടുന്നത് നീ അറിയുന്നില്ല. നിന്നോടാ മുത്തഅല്ലിമിനെ പരീക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. നിന്നോടവനോട് ചോദ്യം ചെയ്ത് പരിഹസിക്കാൻ പറഞ്ഞിട്ടില്ല. ലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ അസാ അയ്യകൂനു ഖൈറൻ മിൻഹും. ഒരാളും ആരെയും കളിയാക്കല്ലേ, പരിഹസിക്കല്ലേ. നീ പരിഹസിക്കുന്നതാരെയാണോ ആ പരിഹസിക്കപ്പെടുന്നവൻ നിന്നേക്കാൾ ഖൈറായിരിക്കും. ഞാൻ പറയട്ടെ, ഇന്നെന്നെ ഒരു മുസ്ലിയാര് വിളിച്ചു. വിളിച്ച മുസ്ലിയാർ ഒരു മുദരീസാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നമ്മളുടെ സജീവ പ്രവർത്തകന്മാര് തന്നെ, നമ്മളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് തന്നെ, സുന്നത്ത് ജമാഅത്തിനോട് ആദരവും സ്നേഹവും ഉള്ളവര് തന്നെ, ആലിമീങ്ങളോട് മതിപ്പും കൂറുമുള്ളവര് തന്നെ, തങ്കന്മാരെ ആദരിക്കുന്നവര് തന്നെ, അവരവരെ നാട്ടിൽ നിന്നൊരു മുത്തഅല്ലിം ഒരു ദേവാ കോളേജിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഒരു ദർസിലേക്ക് പോയാൽ, ഒരു ശരിയത്ത് കോളേജിലേക്ക് പോയാൽ, നേരത്തെ ഒന്നിച്ചവര് എസ് എസ് എഫിന്റെയോ എസ് ബി എസിന്റെയോ പ്രവർത്തനം നടത്തിയവരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനം നടത്തിയവരായിരിക്കും. ആ പ്രവർത്തനം നടത്തിയ കൂട്ടത്തിലൊരു കുട്ടി മുത്തഅല്ലിമാകാൻ വേണ്ടി പോയിട്ട് റമദാനിലോ ഒഴിവ് സമയത്തോ അവൻ തിരിച്ചു വരുമ്പോ ഒരു നല്ല വെള്ളക്കുപ്പായവും ധരിച്ച്, ഒരു ജുബക്കുപ്പായവും ഇട്ട്, അവൻ തൊപ്പിയോ തലയക്കെട്ടോ ധരിച്ച് കൂട്ടത്തിൽ ചെല്ലുമ്പോൾ ഈ സുന്നി കുട്ടികൾ തന്നെ ഈ മുത്തഅല്ലിമിനെ പരിഹസിക്കുന്നതിനാൽ, സ്വീപ്പാക്കുന്നതിനാൽ, നീ വലിയ മൂലാരായി പോയില്ലേ, അതേ ഞമ്മക്കറിഞ്ഞൂടെ നിന്നെ, ഇങ്ങനത്തെ ചിലതൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നതിനാൽ ഈ മുത്തഅല്ലിമീങ്ങൾ ഈ വെള്ള ഷർട്ട് മാറ്റിവെക്കുന്നു, തലപ്പാവ് മാറ്റിവെക്കുന്നു, ദർസിനോട് തന്നെ അവർക്ക് മടുപ്പ് വരുന്നു, കോളേജിൽ പോകുന്നത് നിർത്തുന്നു. അവരെ ഇൽമിന്, അവർ പഠിക്കുന്ന ഇൽമിന് എടങ്കോൽ വെച്ച നീ പടച്ചവന്റെ അടുക്കൽ ഏത് ശിക്ഷക്കാണ് പാത്രമാവുകയെന്നറിയൂല കേട്ടോ. നിന്റെ പരിഹാസമാണ്, നിന്റെ ആ ചോദ്യമാണ് ആ ചെറിയ കുട്ടിയെ ഇൽമ പഠിക്കുന്നതിൽ നിന്ന് മാറ്റിക്കളഞ്ഞത്. അതിന് നീ പൂർണ്ണ ഉത്തരവാദിയാണ് കേട്ടോ. അതിന് പകരം നിനക്കെന്ത് സുഖമുണ്ട്? അങ്ങനെ ഒരു മുത്തഅല്ലിമ വെള്ളവസ്ത്രവും ധരിച്ച് വെള്ളക്കുപ്പായവും ധരിച്ച് നിന്റെ നാട്ടിലേക്ക് വരുമ്പോ അൽഹംദുലില്ലാ, നിനക്കെങ്കിലും ഇതിന് ഭാഗ്യമുണ്ടായല്ലോ, എനിക്കതിന് ഭാഗ്യം കിട്ടിയില്ലല്ലോ, നിന്റെ ബാപ്പാക്ക് അങ്ങനെ തോന്നിയല്ലോ, നിനക്കൊരു ആലിമാകാൻ വേണ്ടി പോകാൻ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നീയും പ്രാർത്ഥിക്കണേ എന്നാ മുത്തഅല്ലിമിനോട് പറഞ്ഞാൽ ആ മുത്തഅല്ലിമിന് എന്തൊരാവേശമുണ്ടാകും, എന്തൊരാഗ്രഹമുണ്ടാകും, എത്ര പ്രോത്സാഹനമാകും. അവൻ ഇൽമ പഠിക്കാലിമാകാൻ നീ ഒരു പക്ഷേ ദുരുദ്ദേശമൊന്നും വെച്ചിട്ടുണ്ടാവില്ല, നീ വെറുതെ ഒരു സ്വീപ്പെന്ന നിനക്ക് പറഞ്ഞതായിരിക്കാം. അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് കേട്ടോ.